വെൽക്കം ടു അനുദീപ്സ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു ഓട്സ് വെച്ച് ചെയ്യുന്ന ഒരു ഉപ്പുമാവാണ്. സാധാരണ ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടമില്ല, പക്ഷേ ഇത് ഓട്സ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഇതാണ്. പിന്നെ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു ഉപ്പുമാവാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവോള ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്, ഒരു പിടി ഫ്രോസൺ ഗ്രീൻ പീസ്, പിന്നെ ബീൻസ് വേണം, പിന്നെ കാഷ്യൂനട്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. വറ്റൽമുളക് വേണം, ഒരു രണ്ട് വറ്റൽമുളക് മതി. മഞ്ഞപ്പൊടി വേണം കുറച്ച്. പിന്നെ ഓട്സ് വേണം. ഓട്സ് ഞാൻ ഇടുമ്പോൾ പറയാം എത്ര വേണം. ഉപ്പ് വേണം, എണ്ണ വേണം. എണ്ണ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഒഴിച്ചാൽ മതി. ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഓട്സ് ഇട്ട് കൊടുത്തൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഓട്സ് നമ്മൾ എപ്പോഴും ഒന്ന് വറുത്തെടുക്കുകയോ അല്ലെങ്കിൽ കുതിർത്ത് കഴിക്കുകയോ അങ്ങനെയാണ് എപ്പോഴും ഓട്സ് ചെയ്യേണ്ടത്. കാരണം ഓട്സ് ദഹിക്കാൻ വേണ്ടി നമ്മുടെ ഡൈജഷന് എപ്പോഴും നല്ലത് അങ്ങനെ കഴിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് നിറച്ചും പിന്നെ ഒരു മുക്കാൽ കപ്പ് ഓട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. രണ്ട് കപ്പ് തികച്ചിട്ടിട്ടില്ല. ഇത് 250 ml കപ്പിനകത്തിൽ ഒരു കപ്പും പിന്നെ ആ സെയിം കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പും കൂടെയാണ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഈ പാനിനകത്ത് ഞാൻ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത് ഡ്രൈ ആയിട്ടിട്ട് തന്നെയാണ് വറക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു നല്ല മണം വരും വറുത്ത് കഴിയുമ്പോൾ. ആ സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. ഒരുപാട് നേരം ഒന്നും വറക്കണ്ട, ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് വരും. ഞാനിത് വറുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഞാൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ ഇത് സെയിം പാത്രത്തിൽ തന്നെ ഇരുന്ന് ഇതിനി കരിയും, ഭയങ്കരമായിട്ട് അങ്ങ് ചൂടായിപ്പോൾ. അപ്പോൾ അതിനു വേണ്ടി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാത്രത്തിൽ തന്നെ ബാക്കി പച്ചക്കറിയെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നിങ്ങളുടെ ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്താ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇനി ഓലിവ് ഓയിലോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കടുക് ഇട്ട് കൊടുത്തു. ഈ കടുക് പൊട്ടിക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ പല വീഡിയോസിലും, എനിക്ക് കടുക് പൊട്ടിക്കുന്നതും എന്താ അതുപോലെ മഞ്ഞപ്പൊടിയും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഞാൻ എല്ലാ കറിക്കും തന്നെ ചേർക്കാറുണ്ട്, എല്ലാത്തിനും തന്നെ ചെയ്യാറുണ്ട്. ഇനി അതുപോലെ അതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ ഇപ്പം കപ്പലണ്ടിയോ പറങ്ങാണ്ടിയോ എന്ത് ഇടുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് വറുത്ത് കൊടുക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ഇടാൻ വേണ്ടി മറന്നുപോയി. അപ്പം ഇതിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ക്യാഷ് ചേർക്കുന്നത്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സവോളയൊന്ന് വഴണ്ട് വരാൻ വേണ്ടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയൊന്ന് വഴറ്റിയതിന് ശേഷം, ഞാൻ അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ക്യാഷ്യൂ ഇട്ട് കൊടുത്തില്ല എന്ന് ഓർത്തെ. പിന്നെ ഞാൻ സവോളയൊന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് ക്യാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാഷ്യൂ ഒന്ന് നന്നായി ഫ്രൈ ആയി വരുമ്പോഴത്തേന് ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകണ്ട കേട്ടോ. കാരണം നമുക്ക് എന്താ പറയണ്ടേ, ഭയങ്കര കട്ടിയായിട്ടിരുന്നാൽ നമുക്ക് കടിക്കാൻ തോന്നത്തില്ല. എന്നുവെച്ചാൽ കഴിക്കുമ്പോൾ ഒരു അതൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതേ ഉള്ളൂ ക്യാഷ്യൂ. ഇത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അത് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ കപ്പലണ്ടി വേണമെങ്കിൽ ഈ സമയത്ത് കപ്പലണ്ടി ചേർത്താലും മതി. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ചേർത്താൽ മതി. ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇല്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിക്കേണ്ട. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക, ഇല്ലെന്ന് വെച്ചുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഏത് പച്ചക്കറിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോൺ ചേർക്കാം, പിന്നെ അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഞാനിതൊന്ന് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, അതുപോലെ തന്നെ ബീൻസ്, പിന്നെ ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല എങ്കിൽ, നിങ്ങൾ കറി വെക്കുന്ന അല്ലാത്ത ഗ്രീൻ പീസ് ഇല്ലേ, അതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് അത് വേവിച്ചെടുത്തിട്ട് വേണം ഇതിൽ ചേർക്കാൻ വേണ്ടി.
ഗ്രീൻ പീസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പം ഹെൽത്തി ആയിട്ട് കുറേ പച്ചക്കറികൾ ഉള്ളിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിച്ചാൽ മതി. പിന്നെ ഓട്സ് ഡയറ്റ് നോക്കുന്നവർക്ക് നല്ലൊരു ഇതാണ്, നല്ലൊരു ഫുഡാണ്. പിന്നെ നിങ്ങൾക്ക് വിശപ്പും വലുതായിട്ട് ഉണ്ടാവില്ല കഴിച്ചു കഴിഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. ഇനി അഥവാ അല്ലെങ്കിൽ ഒരു ഇച്ചിരി അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ഈ പച്ചക്കറികളെല്ലാം തന്നെ ഞാൻ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകണ്ട, കാരണം അതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് ഫ്രൈ ആയി പോകണ്ട. ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കോൺ ഇഷ്ടമുള്ളവർക്ക് കോൺ ചേർത്ത് കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ. അതുപോലെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഓട്സ് ഇല്ലേ വറുത്ത് വെച്ചിരിക്കുന്നത്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് ഓട്സും കൂടെ ചേർത്ത് ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കട്ടെ. ഇപ്പം ഞാൻ ഇതിലേക്ക് ഓട്സും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇനി ഇത് കുഴഞ്ഞു പോകുമോ എന്ന് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചേർക്കണ്ട, കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. പക്ഷേ എനിക്കിത് കറക്റ്റായിരുന്നു ഈ മുക്കാൽ കപ്പ് വെള്ളം ഇതിന്. നിങ്ങൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് കുഴഞ്ഞു പോവുകയും ചെയ്യും, ഇതിനൊരു ടേസ്റ്റ് കാണില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. കാരണം നിങ്ങൾ വെള്ളം ചേർക്കുന്നത് കുറവാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും. കാരണം ഈ ഓട്സ് വേഗത്തില്ല, ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്ത് തന്നെ ഇത് വേവിച്ചെടുത്തത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ അടച്ചിരിക്കട്ടെ. കാരണം അത് ആ ആവിയിലിരുന്ന് ഒന്ന് വേകാൻ വേണ്ടിയാണ് ഓട്സ്. ഓട്സ് പെട്ടെന്ന് വേകുന്ന സാധനമാണ്. പക്ഷേ വെന്തില്ലെങ്കിൽ അത് ഭയങ്കര ഡ്രൈയോ ആയിരിക്കും. അതുകൊണ്ടാണ് അതൊന്ന് അടച്ച് വെച്ച് ഇങ്ങനെ വേവിക്കുന്നത്. ആ വെള്ളമെല്ലാം ഇപ്പോൾ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തോന്നും ഇത് കുഴഞ്ഞിരിക്കുന്നത് പോലെ. പക്ഷേങ്കിൽ ഇത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ആ കുഴഞ്ഞിരിക്കുന്ന ഇതൊക്കെ ഒന്ന് മാറി നല്ല ഓരോന്നും വിട്ട് വിട്ട് കിടക്കുന്ന പരുവത്തിൽ നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഫുഡാണിത്. കാരണം ഓട്സ് നമുക്കിങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കുന്നതിലൊക്കെ നല്ലത് ഇങ്ങനെ കഴിക്കുന്നതാണ്. ഇങ്ങനെ കഴിക്കുമ്പം നമുക്ക് കുറേ പച്ചക്കറികളും നമ്മുടെ ഉള്ളിൽ ചെല്ലും. അതുപോലെ തന്നെ നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറും നിറയും. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിതൊന്ന് സെർവ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ഡയറ്റ് ചെയ്യുന്നവരൊക്കെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.